നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മളുടെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു മുട്ടക്കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇവിടെ ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് ആ മുട്ടയിൽ പിടിക്കാൻ വളരെയേറെ സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ സവാള കട്ട് ചെയ്തത്, ഇഞ്ചി, 4 വെളുത്തുള്ളി, 1 വലിയ തക്കാളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതിപ്പോൾ നമ്മൾ ഇന്ന ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, കാര്യം നമ്മൾ മിക്സിയുടെ വലിയ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്ത് അരച്ചാണ് ഈ ഒരു മുട്ടയുടെ ഗ്രേവിയിലേക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം, അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടക്കറിയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് സമയം വഴറ്റണ്ട, അരിയണ്ട, ഒത്തിരി സമയവും എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഗസ്റ്റ് വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നോർമൽ വെള്ളം. ഇനി ഇത് നല്ല മഷി പോലെ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മളുടെ ഗ്രേവിക്ക് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന മുട്ടക്കറിയിലേക്ക് പോകാം. ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് 1 നുള്ള് മഞ്ഞപ്പൊടി, 1 നുള്ള് മുളക് പൊടി, 1 നുള്ള് കുരുമുളക് പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി, ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമ്മളുടെ മുട്ട അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഷാലോ ഫ്രൈ ചെയ്യണം. 1-2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ മുട്ട അതിൻ്റെ മേലെ ആ മസാലയൊക്കെ ചേരുന്ന പോലെ നന്നായിട്ട് ഇതണ്ട. ഈ ഒരു പരുവത്തിൽ നമ്മളുടെ എഗ്ഗ് എത്തുന്നിടം വരെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. നമ്മൾ എഗ്ഗ് എപ്പോഴും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. ആ എഗ്ഗിലൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ആ സെയിം എണ്ണയിൽ തന്നെ നമ്മളുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കുക്ക് ചെയ്ത് തുടങ്ങാം. 2 ഏലക്ക, 2 കറുവാപ്പട്ട, 2 ഗ്രാമ്പൂ, 1 ബേ ലീഫ്, പിന്നീട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ആ ജീരകത്തിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മളുടെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയ വെള്ളമാണത്. ഇനി ഇത് നമുക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഏകദേശം 1-5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇത് കുക്ക് ചെയ്യണം. ഈ സവാളയുടെയൊക്കെ ആ ഒരു നിറമുണ്ടല്ലോ, നന്നായിട്ട് മാറി വരും. അത് മാറി വരുന്നിടം വരെ നമ്മൾ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് ചെവ വരും. ഇപ്പം നോക്കിക്കേ, നന്നായിട്ട് അതിൻ്റെ ആ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പം തീ അങ്ങ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് സമയത്ത് വഴറ്റണ്ട, ഒരുപാട് നേരം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മളുടെ ബാക്കിയുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇത്ര ഇട്ട് ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ല്, അതായത് ആ പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇതങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട, തുറന്ന് വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് നല്ല പശുവും പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പശുവും പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഈ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് അസാധ്യമായിട്ട് മാറും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ആയിട്ട് വരും. അപ്പോൾ ഇത് ഈ പാല് നല്ല നമ്മൾ തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഈ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ കുമ്പള ഒക്കെ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് 1 നുള്ള് പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രേവി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതുമാത്രമല്ല, ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അപ്പം ദോശ അങ്ങനെയൊക്കെ
നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ശക്കലം പഞ്ചസാര ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് നമുക്ക് ശകലം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇന്ന അളവൊന്നുമില്ല, ഒരു ശകലം ചേർത്ത് കൊടുക്കാം. പിന്നീട് കസൂരി മേത്തി, ഇത് നമ്മൾ കയ്യിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ മുളക് പൊടി ശക്കലം കൂട്ടാം. കാര്യം ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു എഗ് കറിയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇടാൻ നോക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.